നമസ്കാരം സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു നടക്കുകയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറെ ദിവസമായി ഇന്ത്യയിലെ ആശയദാരിദ്ര്യം ബാധിച്ച പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പെഗാസസ് ആണ് വിഷയം ഇന്ത്യയുടെ പക്കൽ ആ സാധനമുണ്ടോ എന്ന് ചിലർക്ക് അറിയണം ഈയിടെയായി ഇന്ത്യക്കെതിരെ നടത്തുന്ന എല്ലാ ഗൂഢാലോചനയും സർക്കാർ അറിയുന്നു അതിനായി ഇന്ത്യ ഉപയോഗിക്കുന്നത് പെഗാസസ് ആണോ എന്ന ചിലർക്ക് സംശയം അവർക്ക് വേണ്ടി രാഹുൽ ഗാന്ധി പണിയെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസമായി പക്ഷേ കേന്ദ്രമൊന്നും തന്നെ വിട്ടുപറയുന്നില്ല കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസിൽ വന്ന ഒരു ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി വീണ്ടും ചോദിക്കുകയാണ് സാധനം കയ്യിലുണ്ടോ ഇസ്രായേൽ കമ്പനിയായ നിന്ന് ഇന്ത്യ പെഗാസസ് വാങ്ങിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി പതിനേഴിലെ ഇസ്രായേൽ സന്ദർശന വേളയിലാണ് പെഗാസസ് അടക്കമുള്ള പാക്കേജിന് ധാരണ ആയതെന്നുമാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ഒരപസർപ്പക കഥയുടെ രീതിയിൽ ഒരു തെളിവുകളുടെയും പിന്തുണയില്ലാതെ വിദേശ മാധ്യമത്തിൽ വന്ന ലേഖനത്തിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സർക്കാരിനെതിരെ തിരിയുന്നത് മാധ്യമ വാർത്ത അടിസ്ഥാന രഹിതമെന്നും രണ്ടായിരത്തി പതിനേഴിലെ ഇന്ത്യ ഇസ്രായേൽ ഇടപാടിൽ എന്തൊക്കെയാണുള്ളത് എന്നത് പരസ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ് ഇക്കാര്യത്തിൽ സർക്കാർ അവസാനമായി വിശദീകരിച്ചത് എന്നിട്ടും ചൗക്കീദ ചാരനാണെന്നും മറ്റും പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് മനസ്സിലാകാത്ത ഒരു സംഗതി പെഗാസസ് ഇന്ത്യയുടെ പക്കൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധിക്ക് എന്താ എന്നതാണ് പെഗാസസ് ഒരു സൈബർ ആയുധമാണ് രാജ്യത്തിനെതിരെയും പൗരന്മാർക്കെതിരെയും നടക്കാൻ സാധ്യതയുള്ള ആക്രമണങ്ങളെ അതിന്റെ ഗൂഢാലോചനാ ഘട്ടത്തിൽ തന്നെ തകർക്കാൻ കഴിയുന്ന ശക്തമായ ഒരു ആയുധം ലോകത്തിലെ ഒട്ടുമിക്ക എല്ലാ പരിഷ്കൃത രാഷ്ട്രങ്ങളും ഉപയോഗിക്കുന്ന ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആണത് ഉത്തരവാദിത്വമുള്ള സർക്കാരുകൾക്ക് മാത്രമാണ് ആ സോഫ്റ്റ്വെയർ കമ്പനി വിൽക്കുന്നതും അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ സ്വന്തം പൗരന്മാരുടെ സുരക്ഷയ്ക്കായി നമ്മുടെ സർക്കാർ വാങ്ങിയെങ്കിൽ അതിൽ അഭിമാനം കൊള്ളുകയല്ലേ വേണ്ടത് തീർച്ചയായും പെഗാസസ് അല്ലെങ്കിൽ സമാനമായ മറ്റൊന്ന് ഇന്ത്യക്കുണ്ടാകും അത് രാഷ്ട്രസുരക്ഷെ കരുതി രഹസ്യമായി വയ്ക്കേണ്ടതുമാണ് ഈ രഹസ്യ വിവരങ്ങൾ ചോർത്താനാണ് ചില വിദേശ ശക്തികൾ രാഹുൽ ഗാന്ധി ഉപയോഗിച്ച് ശ്രമിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കാം രാജ്യത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നവരുടെ ഫോണുകൾ ചോർത്തപ്പെടും ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവരുടെ ഫോണുകളും ചോർത്തപ്പെടും ശത്രുരാജ്യത്തിലെ ചാരന്മാരുമായി ബന്ധമുള്ളവരുടെ ഫോണുകൾ ചോർത്തപ്പെടും അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയെ കരുതി എല്ലാ സർക്കാരുകളും ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധ്യതയില്ല രാഹുൽ ഗാന്ധിയുടെ ഫോൺ അദ്ദേഹം ഇതിൽ ഏതു ജനങ്ങളോട് വിശദീകരിക്കണം രാഹുൽ ഗാന്ധിയുടെ ആരോപണം കേന്ദ്രം ഇന്ന് തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പെഗാസസ് ഉപയോഗിച്ചാണ് ജയിച്ചത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ആരാണ് വിശ്വസിക്കുക രാഹുലിന്റെ പാർട്ടി കഴിഞ്ഞ പത്ത് വർഷം ഈ രാജ്യത്ത് നടത്തിയ കൊള്ളയും അഴിമതിയും കാരണമാണ് ഇപ്പോഴും പരാജയപ്പെടുന്നത് ബി ജെ പി ജയിക്കുന്നതാകട്ടെ അവരുടെ ഭരണ നേട്ടങ്ങൾ കൊണ്ടു ഇവിടെ പെഗാസസ് പോലുള്ള ആയുധങ്ങൾ ഒരു സർക്കാരിനും ഉപയോഗിക്കാനാകില്ല അത് രാഹുൽ ഗാന്ധിക്കും നന്നായി അറിയാം പിന്നെ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടെ രഹസ്യ വിദേശ സഞ്ചാരം നടത്തുന്നയാളാണ് അദ്ദേഹം പോകുന്നത് എവിടേക്കാണെന്നോ എന്തിനാണെന്നോ ഇവിടെ ആർക്കും തന്നെ അറിയില്ല പക്ഷെ സർക്കാർ അറിയുന്നുണ്ടാകും അതിനുള്ള ഭയമാണോ ഇതെന്ന് കണ്ടുതന്നെ അറിയണം പക്ഷേ ഒരു കാര്യം തറപ്പിച്ച് പറയാം പെഗാസസ് അല്ലെങ്കിൽ മറ്റൊന്ന് ഇന്ത്യക്കുമുണ്ടാകാം അത് രാജ്യവിരുദ്ധർക്കെതിരെ പ്രയോഗിക്കാനുള്ളതാണ് ആഘടത്തിൽ രാഹുൽ ഗാന്ധി പെടുന്നില്ലെങ്കിൽ അദ്ദേഹം ആശങ്കപ്പെടേണ്ടതില്ല ഇനി ആരുടെ ഫോണുകൾ കേന്ദ്രം ചോർത്തുന്നതായി സംശയമുണ്ടെങ്കിൽ രാജ്യത്തെ സുപ്രീം കോടതി അവർക്കായി ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരക്കാർക്ക് ആ വിദഗ്ധ സമിതിയെ സമീപിച്ച് തങ്ങളുടെ ഗാഡ്ജറ്റുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നതേയുള്ളൂ ഇതുവരെ രാഹുൽ ഗാന്ധി അടക്കം ആരും ആ സൗകര്യം പ്രയോജനപ്പെടുത്തിയിട്ടില്ല പകരം വിദേശ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ലേഖനങ്ങൾ എഴുതിക്കുകയും അതിന്റെ ചുവട് പിടിച്ച് ഇവിടെ വലിയ ബഹളം ഉണ്ടാക്കുകയും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല വെബ് ഡെസ്ക് തത്വമി ന്യൂസ് വിശേഷങ്ങൾക്കുമായി തത്വമായി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ